1.3 ബില്യൺ ആളുകൾ വസിക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഭയാനകമാംവിധം വർദ്ധിച്ചിരിക്കുകയാണ്. കണക്ക് നോക്കിയാൽ ചിലപ്പോൾ ഇത് രണ്ടക്കം കടക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അക്രമങ്ങളുടെ എണ്ണം ചിലപ്പോൾ ചെറുതായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകളുടെ പ്രത്യാഘാതങ്ങൾ ഒരിക്കലും ചെറുതല്ല. ഓരോ പുതിയ സംഭവവും ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തി ഒതുക്കാൻ സഹായിക്കുകയും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കൂടുതൽ തീവ്രമായി പെരുമാറാൻ ധൈര്യം നൽകുകയും ചെയ്യുന്നു. നാനാത്വത്തിൽ ഏകത്വത്തിൽ പടുത്തുയർത്തപ്പെട്ട ഒരു രാജ്യത്തിനുമേൽ BJP അതിന് സൈദ്ധാന്തിക അടിത്തറ പകരുന്ന RSS വിഭാവന ചെയ്യുന്ന ഭൂരിപക്ഷ മേധാവിത്വ ഭരണം അടിച്ചേൽപ്പിക്കാൻ സഹായിക്കുകയാണ് ഇത്തരം അക്രമ പരമ്പരകൾ ചെയ്യുന്നത്. ജനസംഖ്യയുടെ ഏതാണ്ട് 14% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമായിട്ടും ഹിന്ദുത്വ അധീശത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുപറ്റം ആളുകൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. മറുപക്ഷത്ത് നിൽക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഭൂരിപക്ഷ മേധാവിത്വം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് സ്ഥാനമില്ലാത്തത് എന്ന് അവർ വിധിയെഴുതുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഇസ്ലാമികമെന്ന് കരുതപ്പെടുന്ന എന്തും ഇന്ന് അക്രമത്തിന് ഇരയാവാം. വസ്ത്രനിർമ്മാണ കമ്പനിയായ ഫാബ് ഇന്ത്യ ഹിന്ദു ഉത്സവമായ ദീപാവലിക്ക് മുൻപായി ജഷ്നെ റിവാസ് എന്ന പേരിൽ ഒരു പരസ്യമിറക്കിയത് പോലും തീവ്ര വലതുപക്ഷ വിഭാഗക്കാരെ ചൊടിപ്പിച്ചു. ഉർദു പദം ഉപയോഗിച്ചാണ് അവരെ അസ്വസ്ഥരാക്കിയത്. അസ്വസ്ഥതയുടെ ഫലമായി കമ്പനിക്ക് ഉടൻ പരസ്യം പിൻവലിക്കേണ്ടതായും വന്നു. ഇനിയും പുറത്തിറങ്ങിയിട്ടില്ലാത്ത ഒരു വെബ് പരമ്പര ഹിന്ദുക്കളെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കൂട്ടം പ്രശസ്ത സിനിമാ നിർമ്മാതാവായ പ്രകാശ് ധായെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ മുഖം കറുപ്പ് ചായം ഒഴിക്കുകയും ചെയ്തു. ഇത്തരം കടന്നാക്രമണങ്ങൾ 2014 മോദി അധികാരത്തിൽ വരികയും 2019 രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തതോടെ കൂടുതൽ ശക്തിയാർജിക്കുകയായിരുന്നു. മറ്റ് വിഭാഗക്കാരും ചിലപ്പോൾ ലക്ഷ്യം വെക്കപ്പെടാറുണ്ടെങ്കിലും ആത്യന്തികമായി ഇവിടെ ഇരയാക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിക്കുന്ന സ്വീകാര്യത പാർട്ടിയുടെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൂടി ലഭിക്കുന്ന സ്വീകാര്യതയായി വിലയിരുത്തപ്പെടുന്നു. അതോടെ തങ്ങളുടെ നിയമവ്യവസ്ഥയിൽ അഭിമാനം കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഇന്ന് അരാജകത്വത്തിന്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ ആണ്ടുപോയിരിക്കുകയും ചെയ്യുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും വംശീയ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ കായിക തലത്തിലും മാനസിക തലത്തിലും കൂടുതൽ പൈശാചികമായിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പശുമാംസം വെച്ചു എന്ന സംശയത്തിന്റെ പേരിൽ ഡൽഹിക്കടുത്ത് ദാദ്രിയിൽ ഒരു മുസ്ലിം കൊല്ലപ്പെടുന്നു. പശുവിനെ കടത്തിയെന്ന് ആരോപിക്കപ്പെട്ട് പെഹ്ലു ഖാൻ എന്നു പേരുള്ള രാജസ്ഥാനിലെ ക്ഷീരകർഷകൻ കൊല്ലപ്പെടുന്നു. ഏറെ കാണികളുണ്ടായിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ 2020 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ തോൽക്കുകയുണ്ടായി. തുടർന്ന് പാകിസ്ഥാന്റെ വിജയം ആഘോഷിച്ചു എന്ന പേരിൽ നിരവധി കാശ്മീരി വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഉത്തർപ്രദേശിലെ ഒരു പ്രമുഖ സർവകലാശാല ഉർദു ദിനാചരണത്തിന്റെ ഭാഗമായി കവി മുഹമ്മദ് ഇക്ബാലിന്റെ ചിത്രങ്ങളടങ്ങുന്ന പോസ്റ്റർ ഇറക്കുകയും പ്രതിഷേധങ്ങൾക്കൊടുവിൽ അത് മാറ്റി ക്ഷമാപണം നടത്തേണ്ടി വരികയും ചെയ്യുന്നു. പാകിസ്ഥാനിലെ ഔദ്യോഗിക ഭാഷയായ ഉർദു ഇന്ത്യയിലും ഏറെ പ്രചാരത്തിലുള്ള ഒരു ഭാഷയാണ്. ഇന്നും ഇന്ത്യയിലെ ഔദ്യോഗിക ചടങ്ങുകൾക്കിടെ ഏറെ പ്രൗഢിയോടെ ആലപിക്കപ്പെടുന്ന സാരേ ജഹാംസെ അച്ച എന്ന പാട്ടിന്റെ രചയിതാവാണ് ഇക്ബാൽ എന്നതാണ് ഈ വിവാദത്തിലെ ഒരു വിരോധാഭാസം. ഇന്ത്യ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കൊള്ളുന്ന ഒരു രാജ്യമല്ല എന്ന സന്ദേശമാണ് ഇവിടെ വ്യക്തമായി പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇരുഭാഗത്തു നിന്നും തങ്ങളെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഇന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. അവരനുഭവിക്കുന്ന ഈ സാംസ്കാരിക പിരിമുറുക്കം ഈ അടുത്തിറങ്ങിയ തന്റെ ബോൺ എ മുസ്ലിം സം ട്രൂത്ത് അബൌട്ട് ഇസ്ലാം ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ മാധ്യമപ്രവർത്തക ഗസാല വഹാബ് മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യൻ ജനത പൊതുവെ സംശയത്തോടു കൂടിയാണ് ന്യൂനപക്ഷ സമുദായത്തെ നോക്കിക്കാണുന്നതെന്നും ഈ സംശയ അന്തരീക്ഷം മുസ്ലിങ്ങളെ ചേരികളിലേക്ക് പിന്തള്ളുന്നുണ്ടെന്നും വഹാബ് പറയുന്നു. അവിടെ യാഥാസ്ഥിതികരായ പുരോഹിത വിഭാഗം അവരുടെ ദൗർബല്യങ്ങളെ മുതലെടുക്കുന്നു. എന്തെങ്കിലും വിദ്യാഭ്യാസമോ അഭിവൃദ്ധിയോ സ്വീകാര്യതയോ ലഭിക്കുമെന്ന പ്രതീക്ഷ ഇല്ലാതാവുന്നതോടെ ഈ സമുദായം മുഖ്യധാരയിൽ നിന്ന് കൂടുതൽ അകലുകയും അതോടെ രണ്ട് ലോകങ്ങളും തമ്മിലുള്ള സാംസ്കാരിക വിടവുകൾ കൂടുതൽ വലുതാവുകയും ചെയ്യുന്നു. BJPയുടെ പ്രചോദനം വർഗീയ ചേരിതിരിവുകളുടെ ഒരു നീണ്ട ചരിത്രം ഇന്ത്യക്കുണ്ട്. 1894 മുംബൈയിൽ നടന്ന ഒരു വലിയ വർഗീയ ലഹളയിൽ ഏതാണ്ട് 100 ജീവനുകൾ പൊലിഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തെ ഇന്ത്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയും മതസംഘർഷങ്ങൾ വ്യാപകമായി നിലനിൽക്കുന്ന ഒരു ഭൂമേഖലയിൽ മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃകയായി കരുതപ്പെട്ടിരുന്ന ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് ഇതോടെ കോട്ടം തട്ടുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും ഈ ഹിന്ദുത്വ അജണ്ടയുമായി ഇന്ത്യയുടെ ഭരണകൂടം മുന്നോട്ടു പോകുന്നത് എന്തിനാണ്?
പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങൾ മാത്രമല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. മറ്റ് പല ഗൗരവകരമായ വിഷയങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുതകുന്ന മികച്ച ഒരു ഭരണതന്ത്രം കൂടിയായി മുസ്ലിം വിരുദ്ധതയെ ഇന്നത്തെ സർക്കാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. താഴേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയും ഉയരുന്ന തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ജനങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നില്ല. മുസ്ലിങ്ങളോടുള്ള പൊതുവായ വിദ്വേഷം അവരെ ഏകോപിപ്പിക്കുന്നു. ജനങ്ങളുടെ അമർഷം ഇങ്ങനെ വഴിതിരിച്ച് വിടുന്നതിലൂടെ തെരഞ്ഞെടുപ്പിലും വിജയം കൊയ്യാൻ അവർക്ക് സാധിക്കുന്നു. ഹിന്ദുക്കൾ ഭൂരിപക്ഷ സമുദായമാണെങ്കിലും ജാതികളും ഉപജാതികളുമായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവരുടെ വോട്ടുകളും വിഭജിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ മതവിദ്വേഷം തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാകുമ്പോൾ മറ്റു വ്യത്യാസങ്ങളെല്ലാം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഉത്തർപ്രദേശ് പോലുള്ള പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിച്ചതും ഇതുതന്നെയായിരുന്നെന്ന് നമുക്ക് കരുതാം. അവിടെ തെരഞ്ഞെടുപ്പിന് മുൻപ് വർഗീയ ലഹളകൾ അരങ്ങേറുകയും ഒടുവിൽ BJP വിജയം കൈവരിക്കുകയും ചെയ്തിരുന്നു. അടുത്ത വർഷം ഇതേ സംസ്ഥാനത്തും മറ്റ് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. മുൻകാല സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടും എന്നതിൽ സംശയമില്ല. മതഭ്രാന്ത് മൂത്ത് ചിലർ മുസ്ലിങ്ങൾക്കെതിരെ തിരിയുകയാണെന്ന് തോന്നുമെങ്കിലും ഈ ഭ്രാന്തിന് പിന്നിലും ഒരു കൃത്യമായ രൂപരേഖ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്.